പരലോകത്തെ പാരിതോഷികം എന്നതാണ് നമ്മുടെ വിഷയം. ഈ ലോകത്തിൽ ചെയ്തു പോയ സർവകാര്യങ്ങൾക്കും നന്മകൾക്കും തിന്മകൾക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലമാണെങ്കിൽ അത് അദാബാണെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ലോകമാണ് പരലോകം എന്ന് പറയുന്നത്. ഒരു അണു അളവ് നന്മ ഈ ലോകത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, പൂർണ്ണമായും അതിന്റെ പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ലഭിക്കും എന്നത് സുനിശ്ചിതമാണ്. ഒരു നേരിയ തെറ്റെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, പൂർണ്ണമായും അതിന്റെ അദാബ് ഒരല്പം പോലും കുറയുകയും കൂടുകയും ചെയ്യാതെ അതിന്റെ ഫലമനുസരിച്ച്, അതിന്റെ വലിപ്പമനുസരിച്ച്, അതിന്റെ കാഠിന്യതയും ഗാംഭീര്യവും അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ലോകമാണ്. ഖുർആൻ സാക്ഷിയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറാ. ഒരു അണുവിന്റെ അളവ് നന്മ ചെയ്തു പോയാൽ അതവൻ കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ നന്മയുടെ പ്രതിഫലം അവന് പൂർണ്ണമായും ലഭിക്കുക തന്നെ ചെയ്യും. ശർറയ്യറ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തുപോയ ഒരു അണുവിന്റെ അളവനുസരിച്ച് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് വ്യക്തമായും അത് അവൻ കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ അദാബ് അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ആരംഭപ്പുവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാതെ ഒരു വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ. ലോകത്തുള്ള സർവ അനുഗ്രഹങ്ങളുടെയും താക്കോൽ കൂട്ടമാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ വിജ്ഞാനങ്ങളുടെയും കഥനാവാണ് ലോകത്തിന്റെ നിധി കൂമ്പാരം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഒരു സംശയം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയെപ്പോൾ ദുആ ചെയ്താലും അങ്ങയെപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാലും അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ അല്ലാഹുവേ എന്റെ വിചാരണയെ യസീറായ വിചാരണയാക്കി തരണമെന്ന് അവിടെ നിന്ന് എപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ. അതിന്റെ കാരണം എന്താണ്? യസീറായ വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എപ്പോഴും ഇബാദത്തുകളിൽ, ആരാധന കഴിഞ്ഞ പ്രാർത്ഥനകളിൽ അങ്ങയുടെ മജ്‌ലിസുകളിൽ അങ്ങ് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുവേ എന്റെ വിചാരണയെ നീ യസീറാക്കി തരണം, യസീറാക്കി തരണമെന്ന്. അത് ആർക്കാണ് യസീറായ വിചാരണ ലഭിക്കുന്നത്? യസീറായ വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ പരലോകത്ത് നീതി പീഠത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരുടെയും നന്മതിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ലതുപോലെ ഒരംശം പോലും നഷ്ടപ്പെട്ടു പോകാതെ, ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെട്ടു പോകാതെ അള്ളാഹുവിന്റെ കോടതിയിൽ പൂർണ്ണമായ പരിശോധനയ്ക്ക് വിധേയരാക്കി കൊണ്ടിരിക്കുമ്പോൾ ചില വിഭാഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നും പരിശോധിക്കാതെ, ഒന്നും നോക്കാതെ അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് ചില വിഭാഗത്തെ പറഞ്ഞു വിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചവർ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവരാണ് ഹിസാബ് യസീർ ലഭിച്ചവർ, യസീറായ വിചാരണ ലഭിച്ചവർ അവരാണ്, യസീറായ വിചാരണ ലഭിച്ചവർ അവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് അല്ലാഹുവിന്റെ കോടതിയിലൊന്നും ഭയപ്പെടുവാനില്ല, അവർക്ക് അല്ലാഹുവിന്റെ മഹ്ശറ വൻസഭയിലൊന്നും തിരിഞ്ഞു നോക്കുവാനില്ല, അല്ലാഹുവിന്റെ ഭാഗത്ത് പരിശോധനകളില്ലാതെ, അദാബുകളില്ലാതെ ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൂന്തോട്ടങ്ങളായ സ്വർഗലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കടത്തിക്കൊണ്ടു പോവുകയാണ്. ആ ഒരു വിഭാഗമാണ് ഹിസാബ് യസീർ എന്നല്ലാണ്ട് റസൂല് പറയുമ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു തആല സങ്കടത്തോടെ അല്ലാണ്ട് റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, അവിടുന്ന് ആ പരലോകത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കണം നബിയേ.
ഇസാബ യസീർ ലഭിക്കുന്നവരായി എനിക്കും നിങ്ങൾക്കും മാറാൻ സഹോദരങ്ങളെ സാധിക്കണം. ഇസാബ യസീർ ലഭിക്കാം. അപ്പോൾ ഇപ്പോ വെള്ളിയാഴ്ച ജുമാ ദിവസങ്ങളിൽ സുന്നത്താക്കപ്പെട്ട രണ്ട് സൂറത്താണ്. നമ്മൾ എല്ലാ ജുമാ നിസ്കാരത്തിനും പോയാലും കേൾക്കാം, സബ്ഹി സ്മർബിക്കൽ അല കേൾക്കാം, അല്ലാത്താക്ക ഹദീസിലോ കേൾക്കാം. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും എന്ന് പറയുമ്പോ എല്ലാരും ഇങ്ങനെ പതുക്കെ എന്താന്നറിയോ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? മുസ്ലിയാരെങ്ങനെ മൈക്കിലുള്ള ഇന്ന ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും അതേക്കും പറയുന്നു. അടുത്തിങ്ങനെ ഈ മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് ചില ഉമ്മാമാര് പറഞ്ഞു നടക്കാണ്, എന്താണ് പറയണമെന്ന് അറിയില്ല, എന്താണ് ചെന്ന് അപ്പൊ പറയ പോണാണ് അങ്ങനെ പറഞ്ഞു അങ്ങനെ പോണല്ലേ. ഇതെന്താന്ന് അറിയാതെ നമ്മൾ നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്നറിയില്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ നമ്മുടെ നിസ്കാരം പാത്തിലാവും. അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ ഉച്ചരിക്കാൻ പാടില്ല. ഇമാമ് പറയല്ലേ അല്ലെങ്കിൽ മൗമൂമിങ്ങൾ പറയല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത് ചെന്ന് അവരുടെ കൂടെ ചേർന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മെ കുറിച്ച് എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ജുമാ നിസ്കാരമാണ്. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. എന്താണ് ആ സൂറത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നത്? എന്നിലേക്കാണ് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്നത്, ഞാനാണ് നിങ്ങൾക്ക് മേൽ വിചാരണ നടത്തുന്നവനെന്ന് പറയുമ്പോൾ, ജുമാ നിസ്കാരത്തിലാണെങ്കിലും ഏത് നിസ്കാരത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ആ സൂറത്ത് നിങ്ങൾ ഓതുമ്പോൾ വിചാരണയെ കുറിച്ച് പറയുന്ന സമയമെത്തുകയാണ്. അള്ളാഹുവേ സർവലോക സംരക്ഷകനാര പടച്ചവനെ, ഈ ലോകത്ത് പടച്ചിരിക്കുന്ന സിട്ടുചരാചരങ്ങളെ മുഴുവനും നീ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിന്റെ മഹിഷറാ വൻസഭയിൽ നിർത്തിയിട്ട് വിചാരണ നടത്തപ്പെടുമ്പോ റഹ്മാനായ അള്ളാഹ് എന്ത് മേലാണ് നിങ്ങളുടെ വിചാരണയെന്ന് ഖുർആനിലൂടെ അള്ളാഹു പറയുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ആയത്ത് കേട്ട ഉടനെ നമ്മൾ പറയുന്നതെന്നറിയോ? അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി, അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി. അങ്ങനെയാണ് അല്ലാഹുമ്മ യസ്സിർ അത് മാറ്റിയിട്ട് ഇൻഷാ അല്ലാ ഈ വെള്ളിയാഴ്ച നമ്മൾ എന്ത് ചെയ്യും? ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. ഇനി നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച അടുത്ത വിളി വിളിക്കരുത്. ചിലപ്പോൾ രണ്ടാമത്തെ റക്കത്ത് പൂർണ്ണമാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇവിടെ സംഭവിക്കും, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് സീനിനെ നല്ല ശബ്ദത്തിൽ അങ്ങോട്ട് ഉച്ചരിക്കാനും പാടില്ല. പറയുക, നമ്മൾ സാധാരണ പറയുന്ന ആ രീതിയിൽ പ്രത്യേക പുതുമകളൊന്നുമില്ലാതെ പ്രകടനങ്ങളൊന്നുമില്ലാതെ അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി, അല്ലാഹു എന്റെ വിചാരണ നീ എളുപ്പമാക്കി തരണേ. അല്ലാ തങ്ങൾക്ക് തന്റെ മടിത്തട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലാ മടിത്തട്ടിൽ എങ്ങനെ കിടക്കുകയാണ്? എന്തോ ഒരു ഭാഗ്യവതിയാണ് എന്റെ ഉമ്മമാരെ, ഒരു കണ്ണൊന്ന് കാണാൻ നമ്മൾ കൊതിച്ചു പോകുന്ന റസൂലിനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന റസൂലിനെ. ഇന്നലെ ഞാൻ തിരുവനന്തപുരം വള്ളക്കടവിൽ പ്രസംഗിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാമെന്ന മനോഹരമായ വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, റബീഉൽ അവ്വലിന്റെ ഓരോ രാവും പകലും ഇങ്ങോട്ട് വിട പറയുമ്പോ അല്ലാഹുവേ നിന്റെ ഹബീബിനെ കുറിച്ച് എത്ര പേരാ പ്രസംഗിച്ചത്, നമ്മൾ കേട്ടത് എത്ര മതഹാ കേട്ടത്. റഹ്മാനായ നാഥ, ഒരു ദിവസമെങ്കിലും തല്ലപ്പടയുടെ ചെമ്മൻകുടിയുടെ പരിസരത്ത് കിടന്നിറങ്ങുമ്പോ നമ്മുടെ വീട്ടിലേക്ക് മദീനയുടെ നിലാ ഉദിക്കണേ. അല്ലാ അല്ലാഹുവിന്റെ റസൂല് ആയിഷാ ബീവി റളിയല്ലാഹു തആലാ അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീർമണികൾ റസൂലുള്ളാഹിയുടെ മുഖത്ത് വന്ന് വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷാ എന്തിനാ കരയുന്നത്, എന്തിനാണ് ആയിഷാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ ആയിഷാ ബീവി പറയുകയാ, യാ റസൂലല്ലാഹ്
പരലോകത്തെ കുറിച്ച് ആലോചിക്കേണ്ട മനസ്സ് നിറഞ്ഞു പോവുകയാണ് നബിയേ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മനുഷ്യരെ എല്ലാം എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ആ ഭയാനകരമായ ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ മനസ്സ് പതറിപ്പോവുകയാണ് നബിയേ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്, അങ്ങയുടെ പ്രിയതമകളാണ്, പ്രിയപ്പെട്ടവരാണെന്ന പദവി കൊണ്ട് അങ്ങ് നാളെ ഞങ്ങളെ പരലോകത്ത് രക്ഷിക്കില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് അർഹതപ്പെട്ട ചോദ്യമാ ചോദിക്കുന്നത്.